എപ്പിസോഡ് തുടങ്ങിയിട്ട് ഒരു 10 സെക്കൻഡ് കഴിയുമ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് കേട്ടോ. കാക്ക ഒരു ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ കരുതി എന്തെങ്കിലും ക്ഷീണമായിരുന്നു. നോക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചു. നോക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ലോകകപ്പ് ഫുട്ബോൾ നടക്കുകയാണല്ലോ. മൂപ്പരെല്ലാ ദിവസവും രാത്രി 12:30 മാച്ച് കാണും. ഇപ്പം എന്താ പരിപാടി എന്ന് വെച്ചാൽ, സെറ്റിൽ വരും, ഇരിക്കും, ഉറങ്ങും, കൂർക്കം വലിക്കും. സ്ഥിരം പരിപാടിയായിട്ടുണ്ട്. ഉറക്കൊഴിയുന്നത് ശരീരത്തിന് ക്ഷീണമുണ്ടാകും. ഫുട്ബോൾ കാണുന്നവർക്കും കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കുറച്ച് അറിവുകൾ പകർന്നു നൽകുക എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ് കൊണ്ടുള്ള ഉദ്ദേശം. പക്ഷേ നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കണം. എടുത്തോർക്കടുണ്ട്, അതിര് വിടരുത്. ഫുട്ബോളിനെ കുറിച്ചുള്ള കുറച്ച് നല്ല നല്ല അറിവുകൾ പകർന്നു നൽകാൻ വേണ്ടി ഇന്ന് നമുക്കൊപ്പം ഉള്ളവരിൽ ഒരാൾ, സമസ്തയിലെ പ്രധാനപ്പെട്ട കായിക നിരൂപകരിൽ ഒരാളായിട്ടുള്ള നാസർ ഫൈസി കൂടത്തായിയാണ്. ഇക്ക എന്താണ് ഈ ലോകകപ്പ് കൊടുക്കുന്നത്? എന്താണ് നിറവ്യത്യാസങ്ങളുടെയും ജാതി ഭാഷ അതിർവരമ്പുകളുടെയും അപ്പുറത്ത് മനുഷ്യൻ ഒന്നാണെന്ന് പറയുന്ന സന്ദേശം ലോകകപ്പ് കൊടുക്കുന്നുണ്ട്. ഇതങ്ങനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഞങ്ങൾ അതിനെ ന്യായീകരിക്കുക മാത്രമല്ല, ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇക്ക നല്ലൊരു ഫുട്ബോൾ പ്രേമിയാണല്ലോ. അതൊക്കെ തന്നെ, പക്ഷേ ഇക്കക്ക് 2-3 നിർബന്ധങ്ങളുണ്ട്. ആ ജാതി മത ഭേഷകൾക്ക് അതീതമായി മനുഷ്യൻ ഒന്നാണെന്ന് പറയുന്നതിൽ ദൂർത്തു വേണമെന്നില്ല, അതിൽ സമയം നഷ്ടപ്പെടുത്തണമെന്നില്ല, ആരോഗ്യം നശിപ്പിക്കണമെന്നില്ല. ഓ, സമയം നഷ്ടപ്പെടുത്താണ്ട് പിന്നെ എങ്ങനെ മാച്ച് കാണുന്ന? ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണണം. ആ എന്നെ പറയാൻ മതി. എന്നാ പിന്നെ കുറച്ചു കാര്യങ്ങൾ പറയും. അത് എ കെ അബ്ദുൾ ബാലി. ഇക്ക അമ്മക്ക് എങ്ങനെ ഒരു ഫുട്ബോൾ ടീമിന്റെ ഫാൻ ആകാൻ പറ്റുമോ? ഫാൻസ് ആകുമ്പോ സ്വാഭാവികമായിട്ടും അതിര് വിടും. അങ്ങനെ അതിര് വിടരുത്. അതിര് നിശ്ചയിക്കാൻ നിങ്ങൾ ആരാന്നാ? വേണ്ടാത്ത ചോദ്യം ഒന്നും വേണ്ട കേട്ടോ. ഇക്ക ഫുട്ബോള് ആസ്വദിച്ചോട്ടെ. അല്ലല്ല, ആസ്വദിക്കാൻ നമ്മൾ വിടുന്നുണ്ടല്ലോ. ആസ്വദിക്കാൻ വേണ്ടി എല്ലാവർക്കും അനുവാദമുണ്ട്. പക്ഷെ ആസ്വദിക്കുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു അവാർഡ് പടക്ക കാണുന്ന രീതിയിൽ ഇങ്ങനെ കൈയൊക്കെ കെട്ടി വളരെ സൈലന്റ് മോഡിൽ ഇരുന്നിട്ട് കളി ആസ്വദിക്കണം. ഇക്ക എന്താണ് നിങ്ങൾ പെട്ടെന്ന് കലിപ്പാകാൻ കാരണം? എന്താണ് അർജന്റീന തോറ്റപ്പോ എന്തൊക്കെ വിഷയങ്ങളാണ് ഉണ്ടായത്? കറക്റ്റാണ്, സൗദി അറേബ്യയിൽ അവധി പ്രഖ്യാപിച്ച് മെസ്സിക്കെതിരെയും അർജന്റീനക്കെതിരെയും ഒക്കെ ട്രോളുകൾ ഉണ്ടായി. അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായത്? ഇക്ക ഇതിൽ സാമൂഹ്യ ആഘാതങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? അതിലുണ്ടാകുന്ന സാമൂഹ്യ ആഘാതങ്ങൾ എത്ര വലുതാണ്? എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടായി? സാമൂഹ്യ ആഘാതം പഠിക്കാൻ വേണ്ടിട്ടേ ഒരു സമിതിയെ വെക്കേണ്ടി വരും കേട്ടോ. ഇതെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ ഒക്കോ? നമ്മൾ പറയുന്നത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഈ വിഷയം എടുക്കണം. സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം എന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാവരും ഹാപ്പി ആയി. സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തു. അപ്പോഴാണ് മറ്റൊരു പ്രശ്നം ഉടലെടുത്ത്. പക്ഷേ ഇത് താരാരാധനയിലേക്ക് പോകുന്നു. വാമോസ് അർജന്റീന. ഉറങ്ങല്ല കേട്ടോ, ഇവിടെ പരിപാടി നടക്കുകയാണ്. ഇക്ക എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതിര് വിടരുത്. അതിര് വിടരുന്നാണ് മൂപ്പര് പറയുന്നത്. അതിരങ്ങനെ മനസ്സിലാക്കാം. അത് കളി തുടങ്ങുന്നതിന് മുമ്പ് വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഒരാളെ കൂട്ടിക്കൊണ്ടാരണം. എന്നിട്ട് രേഖയും പട്ടയും ഒക്കെ പരിശോധിച്ച് കറക്റ്റാണോ അതിര് അല്ല എന്നൊക്കെ തീരുമാനിക്കുക. എങ്ങനെ? ഇക്ക നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചനോ, ഈ ആൾക്കാരെ കുട്ടിയൊക്കെ മെസ്സി എന്നൊക്കെ പേരിടുകയാണല്ലോ. സ്വന്തം കുഞ്ഞിന് പേരിടാൻ പോലും മെസ്സിയുടെ കട്ടൗട്ടിന്റെ മുന്നിൽ വന്നു ആ മെസ്സിയോടുള്ള പ്രീതി നേടി പേര് മെസ്സി എന്ന പേരിട്ടുകൊണ്ട്. അതാരാണ് അങ്ങനെ ചെയ്താളഞ്ഞ? പൂർണ്ണമായ പേര് ഐദിൻ മെസ്സി. അതിര് വിടരുത്. അതിരിന്റെ കാര്യം എപ്പോഴും ആലോചിക്കണം കേട്ടോ. മെസ്സി എന്ന് പേരിടുന്ന ചടങ്ങിൽ തന്നെ ഗോൾ അടിച്ചതിൽ വളരെയധികം സന്തോഷം. ഉറങ്ങല്ലാന്ന് പരിപാടി നടന്നുകൊണ്ടിരിക്കുക, കൂർക്കാൻ വലിക്കല്ലേ. ഇപ്പോ രാത്രി 12:30 കളിയും കാണും. ഇക്ക ഇവരൊന്നും അനുസരിക്കുന്നില്ല കേട്ടോ. ഇതൊരു ലഹരിയായി മാറരുത്. കപ്പ് അർജന്റീന. നിങ്ങൾ അതിരിട്ടാ നിങ്ങൾക്ക് കൊള്ളാം.
മെസ്സിനെ പോലെ തന്നെ ആരാധകരുള്ള ഒരു ടീമാണ് പോർച്ചുഗലിൽ. അവരെ പ്രധാനപ്പെട്ട കളിക്കാരനാണ് ക്രിസ്റ്റിയാനോ റൊണാൾഡോ. റൊണാൾഡോ വേഴ്സസ് മെസ്സി. ഓൺ യുവർ മാർക്ക് സെറ്റ് ഗോ. പോർച്ചുഗലിനും ഫാൻസ് ഉണ്ടാ? ഇത് ശരിയാവൂല കേട്ടോ. അല്ലേ അക്ക, കാരണം പോർച്ചുഗല് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ആദ്യമായി നടത്തിയ അധിനിവേശികളാണ്. അതിന് അവരുടെ പതാകയെ വഴിവിട്ട രൂപത്തിൽ ആരാധിക്കുകയും അവരുടെ താരങ്ങളെ വിശ്വാസത്തിൻ്റെ അപ്പുറത്ത്, സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ അപ്പുറത്ത് അനുകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, അതൊരു ശരിയായ രീതിയല്ല. ഓക്കെ, ശരി ശരി. ഓക്കെ, ഇക്ക പറയുന്ന കേട്ടിട്ട് കണ്ണൂര് പാനൂരിലുള്ള ഒരു സംഘപരിവാർ പ്രവർത്തകൻ ഒരു പതാക എടുത്ത് കീറി ചാവിട്ടി കളഞ്ഞ്. പോർച്ചുഗലിന്റെ പതാക എന്ന് വിചാരിച്ചിട്ടല്ല മൂപ്പര് കീറിയ. മൂപ്പര് വിചാരിച്ചെന്താ വെച്ചാൽ അത് SDPIന്റെ പതാകയാണ്. അങ്ങനെയാണ് മൂപ്പരത് കീറി കളഞ്ഞ്. ഇനി ഏതൊക്കെ പതാകകൾ കീറി കളയോ എന്തോ. അപ്പൊ ശരി കാണാം. അപ്പോൾ ഒറ്റ കാര്യം കൂടിയാ, എല്ലാവരും ലോകകപ്പ് ഫുട്ബോളിലെ എല്ലാ മത്സരങ്ങളും കാണാൻ വേണ്ടി ശ്രമിക്കുക, പ്രത്യേകിച്ച് രാത്രി 12:30 മാച്ചുകൾ. കാരണം ഇനി ഇത് 4 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ കാണാം.